നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. നിരന്തരം നാം കേൾക്കുന്ന വാർത്തയുണ്ട്, അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഭീകരരെ കൊന്നുതള്ളുന്നു, കൊന്നുതള്ളുന്ന വാർത്തകളൊക്കെ ഒരു ദിവസം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഭീകരതയ്ക്ക് ഒരു അറുതിയുമില്ല. പാകിസ്ഥാനും ചൈനയുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഭീകരത ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കശ്മീരിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് കണ്ടെത്തിയത് ചൈനയുടെ ആയുധങ്ങളാണ്. അത് നമ്മെ ഞെട്ടിച്ചിരുന്നു. ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ഭീകരരെ ചൈനയുടെ സഹായത്തോടുകൂടി ജമ്മുകശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതിനെ പൂർണ്ണമായും ഇന്ത്യ പരാജയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ കൂടി ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഈ ആക്രമണ പരമ്പരകൾ ഇപ്പോഴും ശത്രുരാജ്യമായ പാകിസ്ഥാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചൈനയുടെ കൂടി സാന്നിധ്യം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നുമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽ നാം ഇതെല്ലാം പെടുത്തുന്നുമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും നിർണായകമായ ഒരു അധികാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ തന്നെയാണ് അത് നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ മൂന്ന് സുപ്രധാനമായ സമിതികളിൽ ഇന്ത്യയെ നിയമിച്ചുകൊണ്ടാണ് സുരക്ഷാ സമിതി ഒരു നിർണായകമായ നിലപാടെടുത്തിരിക്കുന്നത്. ഭീകര പ്രവർത്തനങ്ങളെ തടയാനുള്ള സമിതികളാണ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ഇനി പ്രവർത്തിക്കുക. താലിബാൻ വിരുദ്ധ സമിതി, ആഗോള ഭീകരാക്രമണ നിരോധന സമിതി, ലിബിയൻ ഭീകര പ്രവർത്തന നിരോധന സമിതി എന്നിവയുടെ മേൽനോട്ടമാണ് പ്രധാനമായും ഇന്ത്യക്ക് ഇനി മുതൽ വഹിക്കേണ്ടി വരിക. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായ ടി എസ് തിരുമൂർത്തിയാണ് ഈ വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യു എൻ സുരക്ഷാ സമിതിയിലെ സുപ്രധാന മൂന്ന് സമിതികളുടെ നേതൃത്വം ഇന്ത്യയെ ഏൽപ്പിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നുവെന്നാണ് അദ്ദേഹം ഈ വിവരം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. 2021-22 പ്രവർത്തന വർഷത്തിലേക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. 1988 ആക്ഷൻ കമ്മിറ്റി എന്നും അറിയപ്പെടുന്ന അഫ്ഗാനിലെ താലിബാൻ ഭീകരത തടയാനുള്ള സമിതിയാണ് ഇതിൽ സുപ്രധാനമായത്. ഒപ്പം മേഖലയിലെ ഭീകര പ്രവർത്തനങ്ങളെ തടയേണ്ട നടപടികളും ലിബിയയിലെ ഭീകരതയും ഇന്ത്യ നേതൃത്വം നൽകുന്ന സമിതിയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് തിരുമൂർത്തി ട്വീറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ അതിർത്തികളിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെയും അതിൽ സ്വീകരിക്കേണ്ട ത്വരിത നടപടികളിലൊക്കെ ഇനി തീരുമാനം കൈക്കൊള്ളാൻ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ് വലിയൊരു പ്രത്യേകത. ആഗോള ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരുന്ന ഇന്ത്യക്ക് ഒരു അംഗീകാരം എന്നോണം ലഭിച്ചതാണ് ഈ ചുമതലകൾ എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭീകരവിരുദ്ധ നിയമവും സുരക്ഷാ സമിതിയുടെ പ്രത്യേക പ്രശംസ പിടിച്ചു പറ്റിയെന്നുള്ളതും നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലും താലിബാനുമായുള്ള അമേരിക്കയുടെ സമാധാന ചർച്ചകളിലും ഇന്ത്യയുടെ സാന്നിധ്യം അമേരിക്ക ഉറപ്പുവരുത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ തടയാനുള്ള സമിതിയുടെ ചുമതല നൽകിയത് ഏറെ നിർണായകമാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തായാൽ പോലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ഇന്ത്യക്ക് ലഭിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആഭ്യന്തര കലാപങ്ങളും ഭീകരതയും ഭരണകൂടത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ലിബിയയിലെ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ഈ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് നിരീക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള അനധികൃത പെട്രോളിയം കടത്തും ആയുധ കടത്തും തടയാനുള്ള ചുമതലയും ഇനി ഇന്ത്യയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം ഒരു വലിയ സപ്പോർട്ടായ ഒരു ബാക്ക് ബോണായി അമേരിക്കയും ഉണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഭീകര സംഘടനകൾക്ക് 63 കോടി ഡോളറിൻ്റെ ഫണ്ട് തടഞ്ഞ അമേരിക്കയുടെ നടപടി അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, അർഹത്തുൽ മുജാഹുദ്ദീൻ, അൽ ഇസ്ലാമി തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ഫണ്ടുകൾ യു എസ് തടഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ ഭീകരാക്രമണങ്ങളൊക്കെ ഈ മേഖലകളിൽ നടന്നേ. യു എസിൻ്റെ ധനവാർഷിക റിപ്പോർട്ടിലായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നത്. കശ്മീരിൽ പ്രധാനമായും ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഒരു പാകിസ്ഥാൻ്റെ സംഘടനയാണ് അർഹത്തുൽ മുജാഹുദ്ദീൻ അൽ ഇസ്ലാമി. കശ്മീരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹുദ്ദീൻ്റെ 4321 ഡോളറിൻ്റെ ഫണ്ടാണ് 2009 മാത്രം തടഞ്ഞത്. തൊട്ട് മുൻപത്തെ വർഷം ഇത് 2287 ഡോളറായിരുന്നു എന്നൊക്കെയാണ് യു എസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റൊരു നിർണായകമായ തീരുമാനം ആഗോള ഭീകര സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ നിർണായകമായി ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണയായി അമേരിക്ക പോലുള്ള ഒരു രാജ്യമുള്ളതും വലിയ നേട്ടം തന്നെയാണ്. ഇനി ഇന്ത്യയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത്രയും നാൾ ഇന്ത്യ സ്വീകരിച്ച ഭീകരവിരുദ്ധ നിലപാടുകൾ എന്തുകൊണ്ടും ഇനി മറ്റിടങ്ങളിലേക്കും വ്യാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭീകരർക്ക് ഒരു പേടി സ്വപ്നമായി ഇന്ത്യ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.